ഈ ലോകം അവസാനിച്ചാലും സംസ്ഥാനത്തെ മദ്യനയത്തിന്റെ പൊല്ലാപ്പുകൾ തീരില്ല. സുധീരനെ നിലം പരിശാക്കാൻ ഉമ്മൻചാണ്ടി എടുത്ത മദ്യസൂത്രത്തിൽ വെള്ളം ചേർന്നുകൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ കൈമടക്കം കിട്ടിയ നക്ഷത്രം കുറഞ്ഞ ബാറുകളൊക്കെ ഫൈവ് സ്റ്റാറായി തുറക്കാനാണ് സർക്കാരിൻ്റെ പരിപാടി. എന്നാൽ ബാറെന്ന് കേട്ടാൽ ഏത് ഉറക്കത്തിലും ഞെട്ടിയുണർന്ന സുധീരൻ വീണ്ടും രംഗത്തെത്തി. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ കളി, ഈ ഭൂമി പിളർന്ന് കേരളം ഇല്ലാതായാലും സംസ്ഥാനം ഭരിക്കാൻ തയ്യാറെടുപ്പ് നടത്തിയ ആളോടാ കളി. ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾക്ക് കൊടുക്കുമെന്ന് നയത്തിൽ തന്നെയുണ്ട്. അത് പരിശോധിക്കും. അയ്യോ, വാസുവേട്ടനെ പറ്റി പറഞ്ഞില്ലല്ലോ. വാസു വെറും വാസുവല്ല, വെൽഡൻ വാസുവാണ്. വിഡൽസിന്റെ ഉസ്താദാ. തള്ളെന്ന് പറഞ്ഞാ പെറ്റ തള്ള സഹിക്കില്ല. പക്ഷെ ഒരു കാരണവശാലും മദ്യനയത്തിൽ വെള്ളം ചേർക്കുന്നത് ഇതിനെ കുറിച്ചുള്ള നമ്മുടെ നയം എന്താ? ഇനി മുഴുവൻ പിന്നെ ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ഹോട്ടലുകൾ ബാറുകൾ പൂട്ടി, 730 പൂട്ടി. ഇനി മേലാൽ ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ കൊടുക്കില്ല, ഫൈവ് സ്റ്റാർ കൊടുക്കും. എന്തുകൊണ്ടാ? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലല്ല അത്. ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് ആണ് അതിന് ലൈസൻസ് കൊടുക്കുന്നത്. ഒരു ആലോചനയും ഇല്ല. മദ്യനയം അതിൻ്റെതായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അല്ല, എനിക്കറിയത്തില്ല ഈ കാര്യത്തിൽ എന്താണെന്നുള്ളത്. പരിശോധിച്ചതിന് ശേഷം പിന്നീട് ഫൈവ് സ്റ്റാർ പിന്നെ നമ്മുടെ നയത്തിന്റെ ഭാഗമാണ്. അല്ല, ഞാനത് യാത്രയിലായതുകൊണ്ട് രാവിലെ മുതൽ യാത്രയിലാണ്. അത് പൂർണ്ണമായിട്ട് നന്നാകണമെന്നുണ്ടെ ആളുകളോട് നന്നാകണം. ഫൈവ് സ്റ്റാർ കൊടുക്കും. അല്ലേ, നമ്മുടെ മദ്യനിരോധന കലാപരിപാടി കേട്ടറിഞ്ഞ് ഒറ്റയടിക്ക് മദ്യം നിർത്തി പെടാപ്പാടിലായ ബീഹാറുകാർ ഇവിടെ എത്തുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു. ഇത് സത്യമാണോ സിഎംഎ? ഇപ്പം ബീഹാറിൽ നിന്ന് ഒരു ടീം കേരളത്തിലേക്ക് ഇവിടുത്തെ നടപടികളെ കുറിച്ച് പഠിക്കാൻ വരുന്നു എന്ന് പത്രത്തിലൂടെ ഞാൻ അറിഞ്ഞു. അപ്പം നമ്മളെടുത്തിരിക്കുന്ന പ്രായോഗികമായ സമീപനമാണ്. മദ്യത്തെ മദ്യം എല്ലായിടത്തും ഒഴുക്കിയിട്ട് മദ്യം കുടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അപ്പം മദ്യത്തിൻ്റെ ലഭ്യത ക്രമേണ കുറച്ചുകൊണ്ടുവരിക. സംഗതി കൊള്ളാം. ഒരു ഭാഗത്ത് കൂടെ ഇവിടുത്തെ മദ്യനയം കാണാൻ മറുനാട്ടുകാർ വരുന്നു, മറുഭാഗത്ത് സ്റ്റാറിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ച് കുടിശാലകൾ തുറക്കുന്നു. വെൽഡർ മിഷർ സിഎം വെൽഡർ പോകാൻ വരട്ടെ. മുഖ്യൻ എത്ര ബലം പിടിച്ചാലും പ്രതിപക്ഷം പ്രതിഷേധം നിർത്തിയാലും സുധീരൻ വിടില്ല എന്ന വാശിയിലാണ്. ഒപ്പം എവിടെയും ഒരു തള്ളിടുന്ന ചെന്നിത്തല ഗാന്ധിയും ഉണ്ട്. അപ്പോൾ സ്വന്തം പാളത്തിൽ നിന്നുള്ള പ്രതിഷേധം ആരംഭിക്കാം. ഒരു ആലോചനയും ഇല്ല. മദ്യനയം അതിൻ്റെതായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അല്ല, നമ്മളെ മദ്യനയം വളരെ വ്യക്തമാണ് നമ്മുടേത്. ഈ മദ്യനയത്തിന് വിരുദ്ധമായിട്ടല്ല ഇപ്പൊ ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴിത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ചർച്ച ചെയ്യേണ്ട വിഷയം. അത് പരിശോധിക്കും. മർത്യരെ മൃഗമാക്കും മദ്യമേ, ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾക്ക് ഇപ്പോൾ തന്നെ ടൂറിസം വികസനത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി പരിഗണന വെച്ചുകൊണ്ട് കൊടുക്കാമെന്നുള്ളത് സംസ്ഥാന ഗവൺമെന്റ് മദ്യനയത്തിന്റെ ഭാഗം തന്നെയാണ്. നയപരമായ ഒരു എതിർപ്പൊന്നുമില്ല. ചേട്ടൻ പോലീസിലായിരുന്നല്ലോ, നിയമപരമായ എന്തെങ്കിലും ഒരു ലൈൻ ഉണ്ടോ? നിയമത്തെ പറ്റി മാത്രം ചോദിക്കരുത്, വന്ന് വന്ന് എന്തും ചോദിക്കാൻ അധിക പ്രസംഗി ഒരു കാരണവശാലും മദ്യനയത്തിൽ വെള്ളം ചേർക്കുന്നത് ഇതിനെ കുറിച്ചുള്ള പ്രായോഗികമായി അത് ബോധവൽക്കരണവും മറ്റു നടപടികളും ചെയ്തുകൊണ്ട് വന്ന് ലഭ്യത കുറച്ചുകൊണ്ട് വന്ന് നടപ്പാക്കുക എന്നുള്ളതാണ് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള സമീപനം. മർത്യരെ മൃഗമാക്കും മദ്യമേ, ദുരിതത്തിൻ വിത്ത് വിതയ്ക്കും വിഷമേ. സർക്കാരിന്റെ നയത്തിന് വിരുദ്ധമല്ല, കാരണം ഫൈവ് സ്റ്റാറിന് കൊടുക്കാൻ ഇപ്പോൾ ഉണ്ടല്ലോ. പക്ഷെ അത് ഈ സാഹചര്യത്തിൽ കൊടുക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. മുമ്പോട്ട് വെച്ച കാല് പുറകോട്ടില്ല. മുമ്പോട്ട് വെച്ചത് കുറച്ചുകൂടെ കർക്കശമാകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആലോചിക്കാം. ഗവൺമെന്റിന്റെ മദ്യനയത്തിൽ നിന്ന് ഒരിഞ്ച് പുറകോട്ട് പോകത്തില്ല. മദ്യനയത്തിൽ വെള്ളം ചേർക്കുന്നത് ഇതിനെ കുറിച്ചുള്ള ഒരു ആലോചനയും ഇല്ല. എനിക്ക് മനസ്സിലായി, ആർത്തി മൂത്ത് പ്രാന്തമായതാണ്. ഇതൊന്നും കണ്ട് നമ്മുടെ മുഖ്യൻ പിന്നോട്ടടിക്കില്ല. എല്ലാ അടവും പൂഴിക്കടകനും ചെരുപ്പൂരി ഓടലും കഴിഞ്ഞാലും മുഖ്യൻ പിടിച്ചു നിൽക്കാൻ അടവ് പുറത്തെടുക്കും. അതാണ് കഴിഞ്ഞ കാലത്തെ ഭരണ നേട്ടം എണ്ണി പറയൽ. ഈ നാട്ടുകാരുടെയും വോട്ടർമാരുടെയും കണ്ണ് തള്ളി വെള്ളം കിട്ടാതെ മരിച്ചാലും അടവുകൾ ഓരോന്നായി മുഖ്യൻ പയറ്റിക്കൊണ്ടേയിരിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ
തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടിയാണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം കഴിഞ്ഞ 5 വർഷം ജനങ്ങളിൽ നിന്ന് ഈ ഗവൺമെന്റിന് കിട്ടിയ പിന്തുണയാണ്. 2 MLA ഭൂരിപക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്ത് കേരളത്തിലെ ചർച്ച ഈ ഗവൺമെന്റ് എത്ര നാൾ, 6 മാസമാണ് പരമാവധി ഞങ്ങൾക്ക് സമയം തന്നത്. ഞങ്ങൾ 5 വർഷം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഉള്ള ചർച്ച ഭരണ തുടർച്ച ഉണ്ടോ ഇല്ലയോ എന്നതാണ്. 5 കൊല്ലത്തിനുള്ളിൽ ഒരിക്കൽ പോലും ഒരു വിവാദം ഗവൺമെന്റിലോ പാർട്ടിയിലോ ഉണ്ടായിട്ടില്ല. വിവരക്കേട് പറഞ്ഞാലുണ്ടല്ലോ, അഭിപ്രായ വ്യത്യാസങ്ങളും വിവാദവും രണ്ടും രണ്ട. തികഞ്ഞ ഐക്യം യു ഡി എഫിലും പാർട്ടിയിലും ഉണ്ടായിരുന്നു. ഈ 5 വർഷത്തിനുള്ളിൽ ഒരിക്കൽ പോലും മുഖ്യമന്ത്രി ഒരു മന്ത്രിക്കെതിരായി സംസാരിക്കുകയോ ഏതെങ്കിലും മന്ത്രി മുഖ്യമന്ത്രിക്കെതിരായി സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. മന്ത്രിസഭയിൽ ഞങ്ങൾ പല കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ 5 കൊല്ലത്തിനുള്ളിൽ മന്ത്രിസഭയിൽ നടന്ന ഒരു ചർച്ച വിവാദമായി പുറത്തു വന്നിട്ടില്ല. ജനങ്ങൾക്ക് ലഭിച്ച ഒരു സന്ദേശം, ഈ ഗവൺമെന്റ് സീരിയസ് ആയി സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന പ്രവർത്തനത്തിലാണ് എന്ന ഒരു സന്ദേശം കൊടുക്കാൻ സാധിച്ചു. പ്ലീസ്, ആരോപണ വിധേയരായ മന്ത്രിമാരെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. അങ്ങനെ അഴിമതിക്കാരായ മന്ത്രിമാരൊന്നും ഈ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നില്ല. ഓ, ഇടിവെട്ടി മഴ പെയ്ത് തോർന്ന പ്രതീതി. ഇവിടെ ഇക്കാലം അത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പോലും. നാട്ടുകാർ ആരും ഇത് കേട്ടിട്ടില്ലെങ്കിലും സുധീരൻ ഇത് കേൾക്കണ്ട. ഇതെല്ലാം മറക്കാനായി ഒരു പാട്ട് കേൾക്കാം. ഇടവേള കഴിഞ്ഞോട്ടെ. മഞ്ഞളാം കുഴിയെന്ന താരകമേ.